ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു പുതിയൊരു വീഡിയോ കുറച്ച് നാളുകൾക്ക് ശേഷമാണ്, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു പുതിയ വീഡിയോയുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. കാരണം വീഡിയോ ചെയ്യാൻ സമയം കിട്ടിയിരുന്നില്ല, അതുകൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ഒരു ഡേ ഇൻ ലൈഫ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നിങ്ങളെല്ലാം കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അതിനെ കുറച്ച് നല്ല വ്യൂസ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ലൈക്സും സപ്പോർട്ടുമാണ്, നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി പ്രചോദനമാകുന്നത്. അതുകൊണ്ട് നിങ്ങളെ വീഡിയോസ് മാക്സിമം ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ ആക്ച്വലി വന്നിരിക്കുന്നത് കുറച്ച് വിഷമകരമായ ഒരു വാർത്ത നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ COVID-19 ടെസ്റ്റ്, കുറച്ച് ചെറിയൊരു സിംറ്റംസ് ഉണ്ടായിരുന്നു, അപ്പോൾ ടെസ്റ്റ് ചെയ്യാനിടയായി. അപ്പോൾ എൻ്റെ വൈഫിനും ചെറിയ കുഞ്ഞിനും പോസിറ്റീവാണ് അറിയാനിടയായി. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ക്വാറൻറ്റൈൻ സെൻ്ററിലേക്ക് മാറിയിരിക്കുകയാണ്. അത് ചെറിയൊരു സങ്കടകരമായ ഒരു കാര്യമാണ്. ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന സമയത്താണ് ഇങ്ങനെയൊരു ഇതുണ്ടായത്. ഞങ്ങളൊട്ടും പ്രതീക്ഷിച്ചില്ല, ചെറിയ ജസ്റ്റ് ഒരു ചുമ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ വൈഫിന്. അപ്പം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ ഒന്ന് COVID-19 ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറയാനിടയായി. അങ്ങനെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു പോസിറ്റീവാണെന്ന് അറിയാനിടയായത്. അപ്പോൾ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കെല്ലാം ചെക്ക് ചെയ്തു, അതിൽ എനിക്ക് നെഗറ്റീവാണ്, മൂത്ത മോനെ നെഗറ്റീവാണ്, കുഞ്ഞിന് ചെറിയ കൊച്ചിനും റിയാക്റ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. പോസിറ്റീവെന്നല്ല, റിയാക്റ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇച്ചിരി വിഷമേറെ കാര്യമാണ്, എങ്കിലും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, സന്തോഷമായി സുഖമായിരിക്കുന്നു, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് സിംറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലർക്ക് സിംറ്റംസ് ഒന്നുമേ കാണിക്കത്തില്ല, നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവായിട്ട് ഒത്തിരി പേര് വരുന്നുണ്ട്. അതേപോലെ ഇത് ചെറിയൊരു ചുമ മാത്രമാണ്, ചിലപ്പോൾ കോമൺ ആയിട്ട് ഒരു ഫ്ലൂ പോലെ തോന്നിയത്, ഫ്ലൂ ജലദോഷം അങ്ങനെ വരാറുള്ളതാണ്. ഈ ഇപ്പോൾ ഇവിടെ ക്ലൈമറ്റ് വന്ന് വളരെ ഒരു തണുപ്പായ ഒരു അവസ്ഥയാണ്, ഒരു ചില്ലെന്ന് ഭയങ്കര കൂളായിട്ടുള്ള ഒരു ക്ലൈമറ്റാണ്. അതുകൊണ്ട് ആ സീസണിൽ വന്ന ഫ്ലൂ ജലദോഷം അങ്ങനെ കോൾഡ് വരാറുള്ളതാണ്. അതാണെന്നുള്ള വിചാരത്തിലായിരുന്നു. പിന്നെ മെഡിസിൻസൊക്കെ കഴിഞ്ഞു, അപ്പം ജസ്റ്റ് ഒന്ന് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് ജസ്റ്റ് കൺസൾട്ട് ചെയ്തപ്പോഴാണ് ഡോക്ടർ അഡ്വൈസ് പ്രകാരം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. റിപ്പോർട്ടും അങ്ങനെ ഞങ്ങൾ നോക്കാനും പോയില്ല. പിന്നെ ശരി, ജസ്റ്റ് ഒന്ന് റിപ്പോർട്ട് നോക്കിയേക്കാം എന്ന് വിചാരിച്ച് റിപ്പോർട്ട് നോക്കിയപ്പോഴാണ് പോസിറ്റീവാണ് അറിയാനിടയായത്. അപ്പോൾ തന്നെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ ഇടയായി. ഉടനെ ഇൻഫോം ചെയ്തു, ഉടനെ അവരൊന്ന് ക്വാറന്റൈനിലേക്ക് മാറണമെന്ന് റെക്കമെൻഡ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഇവിടെ തന്നെ നമ്മുടെ സ്റ്റാഫിന് പ്രത്യേക ഹോട്ടൽസ് ഉണ്ട്, അങ്ങനെ അതിലേക്ക് ഒന്ന് ഒരു ഹോട്ടലിലേക്ക് ഞങ്ങൾ മാറുവാനിടയായി. ഇപ്പോൾ ഞങ്ങൾ ഫാമിലിയായിട്ട് ക്വാറന്റൈനിലാണ്, വൈഫും കുഞ്ഞും. അതായത് ഒരു ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു ഫ്ലാറ്റ് പോലത്തെ സംഭവമാണ്. അതിൽ വൈഫിന് സ്പെഷ്യൽ റൂം, വേറെ ഒരു തനി റൂം, ഞങ്ങൾക്ക് എനിക്കും മൂത്ത മോനും വേറെ റൂം, അങ്ങനെയാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ തന്നെ മേ ബി ഇപ്പം നമുക്ക് എല്ലാവർക്കും ഇപ്പം ചെക്ക് ചെയ്യുമ്പോൾ ഓൾ പോസിറ്റീവ് ആണെങ്കിൽ അവർ വീട്ടിൽ തന്നെ ഇരുന്നോളാം പറയും, വീട്ടിൽ തന്നെ ഹോം ഐസൊലേഷൻ സജസ്റ്റ് ചെയ്യും അവർ. ഇപ്പം ഞങ്ങൾക്കിപ്പം വീട്ടിലിരിക്കാൻ പറ്റും, ഞങ്ങൾക്ക് ബെഡ്റൂം രണ്ട് റൂം ഉണ്ടെങ്കിലും ഇപ്പോൾ ബാത്റൂം വന്നിട്ട് ടോയ്ലറ്റ് വന്നിട്ട് സിംഗിൾ ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് അവർ ഹോട്ടലിലേക്ക് ഞങ്ങളെ മാറ്റിയത്. അപ്പോൾ ഇവിടെ രണ്ട് ബാത്റൂം ടോയ്ലറ്റ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇപ്പം ഇൻഫെക്ഷൻസ് ആ പേഴ്സൺ യൂസ് ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് അവർ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കണമെന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങളെ ഇങ്ങോട്ട് ഒരു ഫ്ലാറ്റ് പോലത്തെ നല്ല സൗകര്യമുള്ള ഒരു ഇടത്തേക്ക് ഞങ്ങളെ മാറ്റിയിരിക്കുകയാണ്. ഇപ്പം ഞങ്ങളിപ്പോൾ അവിടെ ആക്ച്വലി ഞങ്ങൾ അവിടെ ഇന്നലെ ഞങ്ങളെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇന്നലെ എല്ലാ കാര്യമായത് കൊണ്ട് എനിക്ക് വീഡിയോസ് ഞാനിവിടെ വന്നപ്പോൾ ശരി ഇതിനെപ്പറ്റി കുറച്ചൊരു അവയർനെസ് കൊടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ എനിക്ക് സമയം കിട്ടില്ല. ഇന്ന് തൊട്ട് ഞാനത് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇന്നിപ്പം ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ ഞാൻ ചെയ്യുന്നതായിരിക്കും. ക്വാറൻറ്റൈൻ എൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ പറയുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം അവർക്ക് ചെറിയൊരു ബാക്ക് പെയിൻ അങ്ങനത്തെ സിംറ്റംസ് ഒക്കെ ചെറുതായിട്ട്, ആദ്യമൊന്നും സിംറ്റംസ് അങ്ങനെ ഒട്ടുമില്ലായിരുന്നു, ഇപ്പം ചെറിയ സിംറ്റംസ് ഒക്കെ ഉണ്ട്. അതായത് ബാക്ക് പെയിന്, ഷോൾഡർ പെയിന്, അങ്ങനത്തെ പിന്നെ കഫ് ഉണ്ട്, രാത്രി കുറച്ച് നെഞ്ചിന് വേദന. അത് ഗ്യാസ്ട്രിക് ആണോന്ന് അറിയില്ല, ചെറുതായിട്ടുണ്ടായിരുന്നു. അത് ഇപ്പം ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. കുഞ്ഞിനും കുഴപ്പമൊന്നുമില്ല, കുഞ്ഞിന് സുഖമായിരിക്കുന്നു. കുഞ്ഞിന് ഇടയ്ക്കിടയ്ക്ക് മാത്രം ചെറിയ ലൈറ്റ് കഫ് മാത്രമേ ഉള്ളൂ,
പിന്നെ മെയിനായിട്ട് പിള്ളേർക്ക് അങ്ങനെ സിവിയർ ആകത്തില്ല. ഞാൻ കുറച്ച് ഡോക്ടേഴ്സിനോടൊക്കെ ചോദിച്ചു, അവരോട് അവരെല്ലാം പറഞ്ഞു അങ്ങനെ തന്നെയാണ്. കുഞ്ഞുങ്ങൾക്ക് വന്നാൽ കുഞ്ഞുങ്ങൾക്ക് അത്ര പെട്ടെന്ന് സിവിയർ അത്ര അങ്ങനെ സിവിയർ ഒന്നും ആകത്തില്ല, ലൈറ്റായിട്ട് വന്ന് പോകുമെന്നാണ് പറഞ്ഞത്. ഒരു 4 ദിവസത്തിനുള്ളിൽ പിള്ളേർക്ക് അത് നെഗറ്റീവായിട്ട് മാറുമെന്ന് പറഞ്ഞു. അത് തന്നെ വളരെ ഒരു ആശ്വാസം മനസ്സിന്. എനിക്ക് കുഞ്ഞുങ്ങളുടെ കാര്യം ഓർക്കുമ്പോഴായിരുന്നു പേടി. ഇത് അറിയാൻ കഴിഞ്ഞതിൽ അതും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോണ്ട് കിട്ടിയത് വളരെ സന്തോഷമുണ്ട്. അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന നല്ല സൗകര്യമുള്ള നല്ല ഫെസിലിറ്റീസ് ഉള്ള ഒരു ഹോട്ടൽ തന്നെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിനെ ഗവൺമെൻറ്റിന് വളരെ നന്ദി നമ്മൾ ഞങ്ങൾ പറയുകയാണ്. അങ്ങനത്തെ നല്ല സ്റ്റാഫിന് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫാമിലിക്ക് പ്രത്യേക സൂട്ട് റൂമാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ബാച്ചിലേഴ്സ് തനിയാണെങ്കിൽ എങ്ങനെ ഇങ്ങനത്തെ റൂം ആയിരിക്കുമോ എന്താണെന്ന് അറിയില്ല, പക്ഷേ ഇത് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഫാമിലീസിന് നല്ല സൗകര്യത്തിലുള്ള ഒരു റൂം തന്നെയാണ്, എല്ലാ സൗകര്യങ്ങളും ഉള്ള ഈ റൂമാണ്. ആദ്യം അവർ ഞങ്ങളെ നെഗറ്റീവായിട്ട് അവർ മദറിനെയും കുഞ്ഞിനെയും മാത്രം ക്വാറൻറ്റൈനിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിരുന്നു പ്ലാന്. അപ്പോൾ നമുക്ക് തന്നെ കൊച്ചിനെ മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് പിന്നെ നമ്മളെ കൂടെ നമുക്കും കൂടെ അവർ ഇത് ഒരുക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഫാമിലിയായിട്ട് ഹോട്ടലിലേക്ക് ക്വാറൻറ്റൈൻ സെൻറ്ററിലേക്ക് ഷിഫ്റ്റായി. ഇനിയും ഞാൻ വരും ദിവസങ്ങളിലുള്ള വീഡിയോ ഇതിനെപ്പറ്റിയുള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ ചെയ്യുന്നത്. ഇവിടെ നല്ല ഇവിടെ തന്നെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമുക്കിപ്പോൾ ഇവിടെ ജിമ്മിൽ പോകണമെങ്കിൽ താഴെ ജിമ്മ് വരെയുണ്ട്, അതിനുവരെയുള്ള സൗകര്യങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട്. അപ്പം നമ്മളതിൻ്റെ ഇത് മനസ്സിലാക്കണം, എത്ര ഇതായിട്ടാണ് ക്വാറൻറ്റൈൻ സെൻറ്ററിൽ വരെ എത്ര ഇതായിട്ടാണ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളതെന്ന്. അതായത് ഇത് സ്റ്റാഫിൻ്റെ ഇതാണെന്ന് തോന്നുന്നു, സ്റ്റാഫിന് മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയത്തില്ല. മറ്റുള്ള ഇതിൽ എങ്ങനെയാന്ന് ആയിരിക്കും എന്ന് എനിക്കറിയില്ല. പക്ഷേ സ്റ്റാഫിന് വളരെ ഇതായിട്ടാണ് അവർ ഗവൺമെൻറ് ഒന്ന് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിന് ഒരു ബിഗ് സല്യൂട്ട് ഞാൻ കിങ്ങിനും ഗവൺമെൻറ്റിന് ഞാൻ നൽകുകയാണ്. തുടർന്നുള്ള വീഡിയോ ഇതിനെപ്പറ്റിയുള്ള ക്വാറൻറ്റൈൻ സെൻറ്ററിൻ്റെ വിശേഷങ്ങളായിരിക്കും ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നോർമലായി സുഖമായി വരാൻ നിങ്ങളുടെയും പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ദെൻ സൈനിങ് ഓഫ് ഫ്രം സാൻ ജോസ്.